أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الدين عند الله الإسلام وما اختلف الذين أوتوا الكتاب إلا من بعد ما جاءهم العلم بغيا بينهم ومن يكفر بآيات الله فإن الله سريع الحساب. صدق الله العظيم. സൂറ ആൽ ഇംറാനിലെ 19-ാമത്തെ ആയത്ത്. ഇന്നദ്ദീന, നിശ്ചയം. അദ്ദീൻ, ദീൻ എന്ന് പറഞ്ഞാൽ മതം, അതുപോലെ ആചാരം, നിയമവ്യവസ്ഥിതി, ഇങ്ങനെയൊക്കെയുള്ള അർത്ഥങ്ങളിൽ ഉപയോഗിക്കപ്പെടും. പിന്നെ പ്രതിഫലം, പിന്നെ അതൊരു പ്രവർത്തന ഫെയില് ആയിട്ട് വരുമ്പോൾ കീഴ്പ്പെടുക. കമാ തദീനു തുദാനു, നീ എത്രത്തോളം പറഞ്ഞ പോലെ ചെയ്യുന്നുവോ അതിനനുസരിച്ച് പ്രതിഫലം കിട്ടും എന്നുണ്ടല്ലോ. ഇങ്ങനെയൊക്കെയുള്ള വാക്ക് അർത്ഥത്തിൽ ആ വാക്ക് ഉപയോഗിക്കും. ഇവിടെ ഉപയോഗിച്ചത് അദ്ദീൻ എന്നാണ്. യഥാർത്ഥ ദീൻ അഥവാ യഥാർത്ഥത്തിൽ മനുഷ്യൻ ജീവിക്കേണ്ട വിശ്വാസ കർമ്മ നിയമ വ്യവസ്ഥിതി. വിശ്വസിക്കേണ്ടത് അതിലുണ്ട്, അതുപോലെ പ്രവർത്തിക്കേണ്ടതുണ്ട്, പാലിക്കേണ്ടതുണ്ട്. ഇതെല്ലാം കൂടി ചേർന്ന യഥാർത്ഥ ദീൻ എന്നാണ് ഇന്നദ്ദീന എന്ന് പറഞ്ഞാൽ അർത്ഥം. ഇന്ദല്ലാഹി, അള്ളാഹുവിൻ്റെ അടുത്ത് അഥവാ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായത്. അൽ ഇസ്ലാമു, ഇസ്ലാം ആകുന്നു. അഥവാ ഇസ്ലാം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഇൻഖിയാദ്, കീഴ്പ്പെടുക, കീഴ്വണക്കം കാണിക്കുക, പരിപൂർണമായി അനുസരിക്കുക എന്നൊക്കെയാണ്. അതിന് അള്ളാഹു സുബ്ഹാനഹു വതആല ഉണ്ടാക്കിയ രീതി ആണ് ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത്. അതാണ് ദീൻ എന്ന നിലയിൽ അള്ളാഹുവിൻ്റെ അടുത്ത് സ്വീകാര്യമാകുകയുള്ളൂ. വിശദീകരണം പറയുമ്പോൾ കൂടുതൽ മനസ്സിലാവും. വമഖ്തലഫ, ഭിന്നിച്ചില്ല. അല്ലദീന ഊത്തുൽ കിതാബ, വേദഗ്രന്ഥം നൽകപ്പെട്ടവർ. ഇല്ലാ മിം ബഅദി, ശേഷമല്ലാതെ. മാ, ഒരു കാര്യത്തിൻ്റെ ശേഷമല്ലാതെ. ജാഅഹും, ഏതാണ് ആ കാര്യം? ജാഅഹും, അവർക്ക് വന്നു. അൽ ഇൽമു, യഥാർത്ഥ ജ്ഞാനം. കഴിഞ്ഞ ആയത്തിൻ്റെ ഇതിൽ നമ്മൾ ഇൽമു മഅ്ലുമാത്ത് പറഞ്ഞില്ലേ, ഉലുൽ ഇൽമി ഖായിമം ബിൽ ഖിസ്ത് വിശദീകരിച്ചപ്പോൾ. അൽ ഇൽമു അഥവാ യഥാർത്ഥ ജ്ഞാനം വന്നതിന് ശേഷമല്ലാതെ അവർ ഭിന്നിച്ചിട്ടില്ല. ബഗയൻ ബൈനഹും, അവർക്കിടയിലുള്ള ബഗയിൻ്റെ പേരിൽ, വേദക്കാർ ബഗയിൻ്റെ പേരിൽ ഭിന്നിച്ചത് അവർക്ക് യഥാർത്ഥ ജ്ഞാനം വന്നു കിട്ടിയ ശേഷം തന്നെയാണ്. ബഗൈ എന്ന് പറഞ്ഞാൽ പക, വിദ്വേഷം, മാത്സര്യം, ഇതൊക്കെ അതിൻ്റെ അർത്ഥമാണ്. വമൻ യക്ഫുർ ബി ആയാത്തില്ലാ, ആര് അള്ളാഹുവിൻ്റെ ആയത്തുകളെ നിഷേധിക്കുന്നുവോ. ഫഇന്നല്ലാഹ സരീഉൽ ഹിസാബ്, നിശ്ചയം അല്ലാഹു അതിവേഗം കണക്ക് നോക്കുന്നവനാകുന്നു. തൊട്ടുമുമ്പ് പറഞ്ഞത് ഓർമ്മയുണ്ടാവണം. അള്ളാഹു അല്ലാതെ ഇലാഹില്ല എന്ന് അള്ളാഹുവും മലക്കുകളും നീതിപൂർവം നിലകൊള്ളുന്ന വിജ്ഞാനികളും എല്ലാവർക്കും ബോധ്യമുണ്ട്. അള്ളാഹു അല്ലാതെ ഇലാഹില്ല, അവൻ അൽ അസീസും അൽ ഹക്കീമുമാണ്. ഇങ്ങനെ അള്ളാഹു മാത്രം ഇലാഹായിട്ടുള്ള പ്രപഞ്ചത്തിൽ ജീവിക്കേണ്ടത് എങ്ങനെയാണ്? അവൻ ഇലാഹാണല്ലോ, അഥവാ ബാക്കിയുള്ള എല്ലാ സൃഷ്ടികളും അടിമപ്പെടാൻ അർഹനാണ് അവൻ്റെ. അടിമപ്പെടണം, അവന് മാത്രമേ അടിമപ്പെടാവൂ. അനുസരിക്കണം, അവനെയാണ് അനുസരിക്കേണ്ടത്. അവനെതിരെ മറ്റാരെയും അനുസരിക്കാൻ പാടില്ല. ആരാധിക്കണം, അവനെ ആരാധിക്കണം, അവനെ മാത്രമേ ആരാധിക്കാവൂ. ഇലാഹ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം വിശദീകരിച്ചു. അങ്ങനെ ആ ഇലാഹായിട്ട് അംഗീകരിച്ച് ജീവിക്കാൻ നിശ്ചയിക്കപ്പെട്ട വഴി, അതിനെയാണ് ഇവിടെ അദ്ദീൻ എന്ന് പറഞ്ഞത്.
തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ആ ദീന് ദീനാവാൻ വിശ്വസിക്കേണ്ട കാര്യങ്ങളുണ്ടാകും. പ്രപഞ്ചം അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്, അതുപോലെ അവൻ അതിൻ്റെ ഉടമസ്ഥനാണ്, ബാക്കിയുള്ളവരെല്ലാം അവൻ്റെ അടിമകളും സൃഷ്ടികളും ആശ്രിതരുമാണ്. അതുപോലെ അവർ പിന്നെ മരണാനന്തരം മനുഷ്യൻ്റെ ജീവിതം ഒരു പരീക്ഷണമാണ്, മനുഷ്യൻ്റെ മരണശേഷം വീണ്ടും അവൻ ഒരുമിച്ച് കൂട്ടും. ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങളൊക്കെ അംഗീകരിക്കണം ഈ ദീനിൽ ഒന്നത്. രണ്ടാമത്തത് എന്നിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കണം. ആ വിശ്വാസത്തിനനുസരിച്ച് അവൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് മനുഷ്യൻ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഷഹാദത്ത് കലിമ തുറന്നു പറയണം, മനസ്സിലുറപ്പിച്ച് നാവുകൊണ്ട് വെളിവാക്കി പ്രഖ്യാപിക്കണം. അതുപോലെ നമസ്കാരം നിലനിർത്തണം, സക്കാത്ത് കൊടുക്കണം, ഹജ്ജ് നിർവഹിക്കണം. അത് അടിസ്ഥാന കാര്യങ്ങളാണ്. ഇനി അടിസ്ഥാന കാര്യങ്ങളുടെ വിശദാംശങ്ങളിൽ വരുന്ന മറ്റൊരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ സദാചാരം, കുടുംബ ബന്ധങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള പിന്നെ സൽസ്വഭാവം, അതുപോലെ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടിയുള്ള പിന്നെ പ്രവർത്തനങ്ങൾ, ജിഹാദ്, ഇങ്ങനെയുള്ളതൊക്കെ അതിൽ വരുന്നതാണ്, പ്രവർത്തനങ്ങളിൽ വരുന്നതാണ്. പാലിക്കേണ്ട കാര്യങ്ങളുണ്ട്. പാലിക്കേണ്ട കാര്യങ്ങൾ ഈ പരസ്പര ബന്ധത്തിൽ സത്യസന്ധത, സൽസ്വഭാവം, അതുപോലെ ഹക്ക് ബാത്തിൽ എന്നൊക്കെ നമ്മൾ ഹറാമ് ഹലാലുകൾ ഇതൊക്കെ പാലിക്കേണ്ട കാര്യങ്ങളാണ്. ഇങ്ങനെ വിശ്വസിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും പാലിക്കേണ്ടതുമായ എല്ലാം കൂടി ഉള്ള ദീന, യഥാർത്ഥ ദീനാണ് അള്ളാഹുവിൻ്റെ അടുത്ത് ഇസ്ലാം. ഇസ്ലാമിൽ അള്ളാഹു ദീന് എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഉണ്ടാകണമെന്നാണോ ഉദ്ദേശിച്ചിട്ടുള്ളത് അത് മുഴുവൻ അതിലുണ്ട്. വിശ്വസിക്കേണ്ട കാര്യങ്ങളുണ്ട്, പ്രവർത്തിക്കേണ്ട കാര്യങ്ങളുണ്ട്, പാലിക്കേണ്ട കാര്യങ്ങളുണ്ട്. അങ്ങനെ പിന്നെ ദീനിൻ്റെ അടിസ്ഥാന സ്വഭാവമാണ് ഇസ്ലാം എന്ന പേരിൻ്റെ അടിസ്ഥാനം, അഥവാ സമ്പൂർണമായി അള്ളാഹുവിന് കീഴ്പ്പെടുക എന്നതാണ് ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം എന്തൊക്കെ വിശ്വസിക്കണം അത് അള്ളാഹു പറയും എന്തൊക്കെ വിശ്വസിക്കണമെന്ന്, എന്തൊക്കെ പ്രവർത്തിക്കണം അത് അള്ളാഹു പറയും എന്തൊക്കെ പ്രവർത്തിക്കണമെന്ന്, എന്തൊക്കെ പാലിക്കണം അതും അവനാണ് പറയാൻ, ഇങ്ങനെ അതിലൊക്കെ പരിപൂർണമായി അള്ളാഹുവിന് കീഴ്പ്പെടുക എന്ന രീതിയിൽ അവൻ ഉണ്ടാക്കിയെടുത്ത ജീവിത പദ്ധതിയുടെ പേരാണ് ഇസ്ലാം എന്ന് പറയുന്നത്. നമ്മളുടെ ഒരു സാധാരണ പറച്ചിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക സ്ഥാപകനാണെന്ന് ചിലപ്പോൾ പാഠപുസ്തകത്തിൽ വരെ ഉണ്ടാകും അല്ലേ. ഈ ഹിന്ദു മതസ്ഥാപക അല്ലേ, അല്ലെങ്കിൽ ശ്രീ പിന്നെ യേശു ക്രിസ്തു മതസ്ഥാപകൻ, ഗുരുനാനാക്ക് സിഖ് മതസ്ഥാപകൻ, ശ്രീ ബുദ്ധൻ ബുദ്ധ മതസ്ഥാപകൻ, മുഹമ്മദ് നബി ഇസ്ലാമിക മതസ്ഥാപകൻ എന്നൊക്കെ പറഞ്ഞിട്ട്, യഥാർത്ഥത്തിൽ അത് പിന്നെ പൊട്ടത്തെറ്റാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം മത സ്ഥാപകനല്ല. ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ റസൂല് അല്ലെങ്കിൽ ഒന്നാമത്തെ നബി ആദം അലൈഹിസ്സലാമാണ്. ഇസ്ലാം എന്ന് പറയണത് മനുഷ്യർക്ക് മാത്രമല്ല, ഈ പ്രപഞ്ചത്തിൽ മുഴുവനുമുള്ള ഒരു വ്യവസ്ഥിതിയാണ്. പ്രപഞ്ചത്തിൽ മുഴുവനുമുള്ള വ്യവസ്ഥിതിയാണ്. വലഹു അസ്ലമ മംഫിസ് സമാവാത്തി വല്ലർലി, വലഹു അസ്ലമ മാഫിസ് സമാവാത്തി വല്ലർലി. ഇങ്ങനെ സൂര്യനും ചന്ദ്രനും സകല പ്രപഞ്ചവും അള്ളാഹുവിന് കീഴ്പ്പെടുക എന്നതാണ് പ്രപഞ്ചത്തിൽ തന്നെയുള്ള ജീവിത വ്യവസ്ഥിതി. പ്രപഞ്ചം നിലനിൽക്കുന്നത് തന്നെ എല്ലാം അള്ളാഹുവിന് കീഴ്പ്പെട്ടത് എന്നുള്ള നിലയിലാണ്. അങ്ങനെയുള്ളത് മാത്രമേ സ്വീകാര്യമാകുകയുള്ളൂ അള്ളാഹുവിൻ്റെ അടുത്ത്. അപ്പോൾ അതിൽ മുമ്പ് കഴിഞ്ഞവരൊക്കെ പാലിച്ചു പോകുന്നത് ഇസ്ലാം തന്നെയാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്ലാം തന്നെയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലംബിയാവു നഹനു ലംബിയാവു അബ്നാഉൽ അജില്ലാഹ് ദീനുനാ വാഹിദുൻ. ഞങ്ങളൊക്കെ പിന്നെ ഞങ്ങൾ അമ്പിയാക്കളെല്ലാവരും ഒരേ തലമുറയുടെ മക്കളാണ് എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിൽപ്പെട്ടവരാണെന്ന് പറയണ പോലെ ഒരു വർത്താനമാണ്. എന്താ തെളിവ്? ദീനുനാ വാഹിദ്, ഞങ്ങളുടെ ഒക്കെ ദീന് ഒന്നാണ്. അതുകൊണ്ടാണല്ലോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിൽ ഒരാൾക്ക് ഉൾപ്പെടണമെങ്കിൽ അയാൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ നബിമാരെയൊക്കെ അംഗീകരിക്കണം. അല്ലാതെ അയാൾക്ക് പിന്നെ ഇസ്ലാമിൽ സ്ഥാനമുണ്ടാകുകയില്ല. ഇസ്ലാമിൽ സ്ഥാനമുണ്ടാകണമെങ്കിൽ മുമ്പ് കഴിഞ്ഞ് നബിമാരെ അംഗീകരിക്കണം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാത്രം അംഗീകരിച്ചാൽ പോരാ. എന്താ കാരണം? അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു അവരെയൊക്കെ അംഗീകരിക്കണമെന്ന്. പിന്നെ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്ലാം ഇന്ന് ഈ ആ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ അദ്ദീൻ എന്ന നിലയിൽ ഇന്ന് നിലനിൽക്കുന്ന ദീനിന്
ഇസ്ലാം എന്നാണ് പേര്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന കിതാബും അദ്ദേഹം കൊണ്ടുവന്ന ശരീഅത്തും അദ്ദേഹത്തിൻ്റെ സുന്നത്തും അദ്ദേഹം കൊണ്ടുവന്ന കലാമും ഇതെല്ലാം കൂടി ചേർന്ന് അടിത്തറയായിട്ടുള്ളത് ഇന്ന് ആ അള്ളാഹു പ്രപഞ്ചത്തിന് മുഴുവൻ വ്യവസ്ഥയാക്കിയ അദ്ദീന് ഇപ്പോൾ കിട്ടുക മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തിലാണ് എന്നാണ് ഇപ്പോഴതിൻ്റെ അർത്ഥം. അഥവാ ഒരാൾ ഇസ്ലാമിന് വേണ്ടി ചെയ്യേണ്ടത് ഇപ്പോൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ പിന്തുടരുകയാണ്, അദ്ദേഹം കൊണ്ടുവന്നത് പിന്തുടരുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ചോദ്യം ഉണ്ടാകും, മുൻപ് കഴിഞ്ഞ പ്രവാചകന്മാരൊക്കെ ഇസ്ലാമിൻ്റെ ആൾക്കാർ തന്നെയായിരുന്നല്ലോ, അവരെ പിൻപറ്റിയാൽ പോരെ, പിൻപറ്റിയാൽ മതിയാകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ നബി അലൈഹി സ്വലാം എന്നെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ മൂസ അലൈഹി സ്വലാം ഉണ്ടായിരുന്നെങ്കിൽ എന്നെ പിൻപറ്റേണ്ടി വരുമായിരുന്നു. കാരണം അതാത് കാലഘട്ടത്തിൽ നമ്മുടെ ഈ രാഷ്ട്ര നായകന്മാരിലേക്ക് ചേർത്ത് ഇത് പിന്നെ ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയുടെ കീഴിൽ അദ്ദേഹത്തെ അനുസരിച്ച് ജീവിക്കേണ്ട ഒരാളാണ് മുൻ പ്രധാനമന്ത്രി. കാരണം ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറുന്നതോടുകൂടി പിന്നെ നിലവിലുള്ളവനെ പിന്നെ അംഗീകരിച്ച് ജീവിക്കേണ്ടി വരും. അങ്ങനെയാണ് ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയുടെ കൽപ്പനകൾ നിയമങ്ങളും ഒക്കെ ഒക്കെ അംഗീകരിക്കാൻ ബാധ്യസ്ഥനാണ്. എത്രയേറെ മുൻ പ്രധാനമന്ത്രിമാർ ജീവിച്ചിരിക്കുന്നുണ്ടോ അവരൊക്കെ. ഇപ്പോഴത്തെ പ്രസിഡന്റിനെ അംഗീകരിക്കാൻ ബാധ്യസ്ഥരാണ് ജീവിച്ചിരിക്കുന്ന മുൻ പ്രസിഡന്റുമാർ മുഴുവനും. എന്നതുപോലെ ഇപ്പോൾ അഥവാ ഇനി ഖിയാമത്തുനാൾ വരെ ഡ്യൂട്ടിയിലുള്ള നബിയും റസൂലും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ടാണ് ഈസാ അലൈഹി സ്വലാം വീണ്ടും വന്നാലും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്ത് അനുസരിച്ചാണ് ഉണ്ടാക്കുക. അപ്പോൾ ബാക്കി നിലനിൽക്കുന്ന മതങ്ങളോ അതിനെക്കുറിച്ചാണ് പിന്നെ അള്ള വിശദീകരിക്കുന്നത്. ഇതൊക്കെ ഇഖ്തിലാഫുകളാണ്. ഊത്തുൽ കിതാബ, ഈ വേദക്കാര് ഈ ഇസ്ലാമിൽ നിന്ന് മുഹമ്മദ് മൂസ അലൈഹി സ്വലാം പഠിപ്പിച്ച ഇസ്ലാം, ഈസാ അലൈഹി സ്വലാം പഠിപ്പിച്ച ഇസ്ലാം, അതിൽ നിന്നൊക്കെ തെറ്റിപ്പോയപ്പോഴാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന വൈദിക മതങ്ങൾ എന്ന് പറയുന്ന പിന്നെ ക്രിസ്തു മതവും ജൂതമതവും ഒക്കെ ഉണ്ടായത്. പൊതുവെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, മൂസ അലൈഹി സ്വലാമിൻ്റെ അനുയായികൾ ജൂതന്മാർ, ഈസാ അലൈഹി സ്വലാമിൻ്റെ അനുയായികൾ ക്രിസ്ത്യാനികൾ അല്ല. അത് വളരെ അടിവരായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. മൂസ അലൈഹി സ്വലാം പഠിപ്പിച്ച അൽ ഇസ്ലാമാകുന്ന അദ്ദീനിൽ നിന്ന് തെറ്റിപ്പോയ ആളുകളാണ് ജൂതന്മാർ. അവർ ആ തെറ്റലിൻ്റെ ആ തെറ്റുക എന്ന നിലപാടിൽ ഉറച്ചത് ഈസാ അലൈഹി സ്വലാമിൻ്റെ വരവോടുകൂടിയാണ്. ഈസാ അലൈഹി സ്വലാമിനെ കൂടി നിഷേധിച്ച് പറ്റ അകന്നുപോയി. ഇതാണ് ഇവിടെ പറയുന്ന ഇഖ്തിലാഫ്. അല്ലാതെ നമ്മൾ സാധാരണ ഈ ഫിഖീ കാര്യങ്ങളിലൊക്കെ പറഞ്ഞ അഭിപ്രായ വ്യത്യാസങ്ങളെ കുറിച്ചല്ല ഈ പറഞ്ഞത്. അങ്ങനെ അൽ ഇസ്ലാമിൽ നിന്ന് അവർ ഇഖ്തിലാഫ തെറ്റിപ്പോയി. അതുപോലെ ക്രിസ്ത്യാനികൾ ഈസാ അലൈഹി സ്വലാം പഠിപ്പിച്ച അദ്ദീനാകുന്ന അൽ ഇസ്ലാമിൽ നിന്ന് തെറ്റിപ്പോയവരാണ് പിന്നീട് നാം ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈസാ അലൈഹി സ്വലാം പഠിപ്പിച്ച ഇസ്ലാമിൽ തുടർന്നവരോ, മൂസ അലൈഹി സ്വലാമിൽ പഠിപ്പിച്ച ഇസ്ലാമിൽ തുടർന്നവർ ഈസാ അലൈഹി സ്വലാമിൻ്റെ അനുയായികളായിട്ട് മാറി, ഈസാ അലൈഹി സ്വലാം പഠിപ്പിച്ച ഇസ്ലാമിൽ തുടർന്നവർ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി സ്വലമയുടെ അനുയായികളായിട്ട് മാറി. ഏതുപോലെ കഴിഞ്ഞ പ്രധാനമന്ത്രിയെ അനുസരിച്ചിരുന്ന ആളുകൾ പിന്നത്തെ പ്രധാനമന്ത്രിയെ അനുസരിക്കുന്ന, കഴിഞ്ഞ പ്രസിഡന്റിനെ അനുസരിക്കുന്ന, ട്രംപിനെ അനുസരിക്കുന്ന ആളുകൾ ഇനി അടുത്ത എത്രാം തീയതി മുതൽ ബൈഡനെ അനുസരിക്കുന്ന ആളുകളാണ് എന്ന് മാറുന്നത് പോലെ. അല്ല, ഞങ്ങൾ ട്രംപിനെ തന്നെ അനുസരിക്കൂ എന്ന് ഒരു കൂട്ടർ പറഞ്ഞു മാറി നിന്നാൽ അത് രാജ്യദ്രോഹവും വിഘടനവാദവുമാണ് എന്ന് പറയുന്നത് പോലെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ചപ്പോൾ അൽ ഇസ്ലാം ഇങ്ങനെ ചേർന്ന് അതിൻ്റെ വഴി മുന്നോട്ട് തന്നെ പോവുകയാണ്. ബാക്കിയുള്ളവർ പിന്നെ ഇഖ്തലഫ, അവർ ഭിന്നിച്ചു പോയി. ആ ഭിന്നിച്ചത് എങ്ങനെയാണ്, അതിൻ്റെ കാരണമാണ് ഇവിടെ പറയുന്നത്. അവർ ഭിന്നിച്ചത് സംഗതി ഇതാണ് ഇസ്ലാം എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടോ സംഗതി അറിയാതെയാണോ അല്ല, സംഗതികൾ വളരെ വ്യക്തമായി മനസ്സിലാക്കിയ ശേഷമാണ് അവർ ഭിന്നിച്ചു പോയത്. ഇല്ലാ മിംബാദിമ ജാഹുമുൽ ഇൽമു, ഈസാ അലൈഹി ഇസ്ലാമിന് കിതാബും മുഅ്ജിസത്തും ഒക്കെ കാണിച്ച് ഇറക്കി കൊടുത്തു, അതൊക്കെ കണ്ട ശേഷമാണ് യഹൂദന്മാർ എന്ന് ഇപ്പോൾ പറയുന്ന ടീം അന്ന്, അല്ലെങ്കിൽ അവരുടെ ഇപ്പോൾ യഹൂദന്മാരെന്ന് പറയുന്നവരുടെ പൂർവികർ ബനീ ഇസ്രായേലിലൊരു വിഭാഗം ഈസാ അലൈഹി സ്വലാമിനെ അംഗീകരിക്കാതെ പിളർന്നു മാറിപ്പോയത്. അല്ലാതെ വിവരമില്ലാതെ പോയതല്ല. കാര്യങ്ങൾ വേണ്ടതിലധികം മനസ്സിലാക്കാവുന്ന മുഅ്ജിസത്തുകളും അതുപോലെ ഇഞ്ചിൽ എന്ന കിതാബും ഒക്കെ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയാണ് ഓരോ നബി, അതിൻ്റെ മുമ്പുള്ള മൂസ അലൈഹി സ്വലാമിൻ്റെ മുമ്പുള്ള പിന്നെ ദീനിൽ യഹൂബ് അലൈഹി സ്വലാം, യൂസുഫ് അലൈഹി സ്വലാം അവരൊക്കെ പഠിപ്പിച്ച ദീനിൽ തന്നെ പിന്നെ ആ ഇസ്ലാമിൽ തന്നെ കൂടുതൽ
വ്യക്തതയോടുകൂടി വന്ന ആളാണ് മൂസ അലൈഹി സ്വലാം. അംഗീകരിച്ചവർ മുസ്ലിങ്ങളായി, അല്ലാത്തവർ നിഷേധികളായി. പശുക്കുട്ടിയെ ആരാധിച്ചവർ വരെ ഉണ്ടായല്ലോ അതിൽ. അങ്ങനെ മൂസ അലൈഹി സ്വലാമിൻ്റെ ഇസ്ലാമിൽ തുടർന്ന് പോന്നവർ പിന്നീട് വഴിതെറ്റി. അപ്പോൾ തിരുത്താൻ വേണ്ടി ഈസാ അലൈഹി സ്വലാം വന്നു, അവരെ ബോധ്യപ്പെടുത്തി, അവർക്ക് സംഗതി മനസ്സിലായി. പക്ഷേ എന്നിട്ടും അവർ ഭിന്നിച്ചു. എന്തുകൊണ്ട് ഭിന്നിച്ചു? ബഗയൻ ബൈനഹും, വിദ്വേഷത്തിൻ്റെ, പകയുടെ, കിടമാത്സര്യത്തിൻ്റെ പേരിൽ. ഞങ്ങളുടെ ഗോത്രത്തിൽപ്പെട്ടവനല്ല യേശു, ഞങ്ങളുടെ ഗോത്രത്തിൽപ്പെട്ടവനല്ല, പിന്നെ ഞങ്ങളുടെ വംശത്തിൽപ്പെട്ടവനല്ല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ആണ് അവർ ഭിന്നിച്ചു പോയത്. അല്ലാതെ ഇത് സത്യമാണെന്ന് അറിയാഞ്ഞിട്ടൊന്നുമല്ല. പകരം ഞങ്ങൾക്ക് സ്വീകാര്യനല്ല. മുസൈലിമത്തുൽ കദാബ് കള്ളപ്രവാചകൻ, അയാളുടെ ആളുകൾ പിന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ പറഞ്ഞൊരു വർത്തമാനമുണ്ട്, ഖുറൈശിയായ സത്യസന്ധനേക്കാളും ഞങ്ങൾക്ക് നല്ലത് ഞങ്ങളുടെ യമാമക്കാരനായ കള്ളനെയാണെന്ന്. ഇത് നബിയാണെന്ന് അറിയാഞ്ഞിട്ടല്ല, സത്യസന്ധമായ നബിയാണിത് എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ്. എന്നതുപോലെ ബനീസ്രായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ജീവിച്ചിരിക്കുന്ന യഹൂദന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കാൻ കൂട്ടാക്കാതിരുന്നത് ഞങ്ങൾ ഇസ്രായേലികൾ, അവർ ഇസ്മായിലികൾ എന്ന അടിസ്ഥാനത്തിലാണ്. അഥവാ അവരെ ഞങ്ങൾ, ഇത് അയാൾ മാത്രമൊന്നും അല്ല. അപ്പൊ അബൂജഹൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കാത്തതിന്റെ കാരണം അത് തന്നെയാണ്. അത് അബ്ദു മനാഫിന്റെ ബനു അബ്ദു മനാഫിനെ അങ്ങനെ കീഴ്പ്പെടാൻ പറ്റൂല എന്ന പിന്നെ നിലപാടായിരുന്നു അബൂജഹലിൻ്റെത്. ഇതൊക്കെ ബഖയിൻ്റെ പേരിലാണ്, അല്ലാതെ അതാണ് ഇസ്ലാം എന്ന് തെറ്റിദ്ധരിച്ചിട്ടല്ല അവർ പോയിട്ടുള്ളത്, ജൂതന്മാർ പോയിട്ടുള്ളത്. പകരം അവരുടെ ബഖയിൻ്റെ പേരിലാണ്. അങ്ങനെയാണ് മാറി നിൽക്കുന്നത്, ക്രിസ്ത്യാനികൾ മാറി നിൽക്കുന്നത്, ജൂതന്മാർ മാറി നിൽക്കുന്നത്. അറിയാതെയല്ല, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്ക മനസ്സിലാക്കാതെയല്ല. ആയത്തിറങ്ങുന്ന കാലത്ത് ഇത് വളരെ ക്ലിയറാണ്. പിന്നെയുള്ള കാലത്ത് നമ്മൾ ചിലപ്പോൾ പരമ്പരാഗതമായി മതം എന്താന്ന് മനസ്സിലാക്കാതെ അങ്ങനെ നടക്കുന്ന പിന്നെ കാര്യം മനസ്സിലാക്കാത്ത ആളുകളെ കുറിച്ചല്ല ഈ വർത്തമാനം. ഇതിലൊക്കെ തീരുമാനമെടുത്ത ആളുകളെ കാണത് ആദ്യം എഫക്റ്റ് ആവുക. അപ്പോൾ അവർ ബഖയിൻ്റെ പേരിൽ മാത്രമാണ് ഭിന്നിച്ചു പോയി, അത് അലിസ്ലാമിൽ നിന്ന് ഭിന്നിച്ചു പോയിട്ടുള്ളത്. വമൻ യക്ഫുർ ബിആയാത്തില്ലാഹ്, ആര് അള്ളാഹുവിൻ്റെ ആയത്തുകളെ നിഷേധിക്കുന്നുവോ, ഫഇന്നല്ലാഹ സരീഉൽ ഹിസാബ്, അള്ളാഹു അതിവേഗം കണക്ക് നോക്കുന്നവനാണ്. ഇതിനെ ഒരുപാട് വിശദീകരണങ്ങളുണ്ട്. അതിലൊന്ന്, ഇപ്പോൾ അള്ളാഹുവിനെ നിഷേധിച്ചത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന അലിസ്ലാമാകുന്ന അദ്ദീനിനെ നിഷേധിച്ചത് കുറച്ച് ആളുകളൊന്നും അല്ലല്ലോ, സഹസ്രാബ്ദങ്ങളായിട്ട്. ഇപ്പൊ തന്നെ 1500 കൊല്ലായി. അതുപോലെ ഈസാ അലൈഹി സ്വലാമിൻ്റെ ദീനിനെ അതിൻ്റെ മുമ്പ് നിഷേധിച്ചത് പിന്നെ കുറച്ചാളുകളൊന്നുമല്ല. അതുപോലെ മുഹമ്മദ് മൂസ അലൈഹി സ്വലാമിൻ്റെ ദീനിനെ നിഷേധിച്ചത് കുറച്ചാളുകളൊന്നുമല്ല. ഇങ്ങനെ കോടാനകോടി വരുന്ന ആളുകളെ എല്ലാം കൂടി എങ്ങനെ ശിക്ഷിക്കാനാണ് അല്ലാഹു തആല? അതൊന്നും നടക്കാൻ പോണില്ല. അങ്ങനെ ഇപ്പോൾ നരകത്തിലിടുകയാണെങ്കിൽ എത്രയാളുകളെ, എത്ര കോടാനകോടി ആളുകളെ ഇടണം? ഇത് ഒരു മുടന്തൻ ന്യായമാണ് തെറ്റിപ്പോയവർ പറയണം. അപ്പം സാധാരണ നാട്ടുകാർ, നമ്മുടെ നാട്ടിൽ അത് കേൾക്കലുണ്ട്, അങ്ങനെ ഇപ്പം ശിക്ഷിക്കുകയാണെങ്കിൽ എത്ര ആളെ ശിക്ഷിക്കും? ഇന്ത്യൻ ഭരണഘടനയിൽ ആൾക്കൂട്ടക്കൊലയ്ക്ക് ശിക്ഷയില്ല. കാരണം ആൾക്കൂട്ടക്കൊലയിൽ ആരെയൊക്കെ പ്രതി ചേർക്കും, ആരെയൊക്കെ ശിക്ഷിക്കും, എന്ത് ശിക്ഷ കൊടുക്കും നാട്ടുകാർക്ക് മൊത്തം എന്ന് പറയണത് പോലെ ഒരു വർത്തമാനമുണ്ട്. അങ്ങനെ ശിക്ഷിക്കുകയാണെങ്കിൽ എത്രയാളെ ശിക്ഷിക്കേണ്ടി വരും എന്നൊക്കെ പറയണത്. ഇത് ഈ ആയത്തിറങ്ങണ കാലത്ത് ഇതിന് കൂടുതൽ പ്രസക്തി ഉണ്ട്. അതെന്താ കാരണം എന്ന് വെച്ചാൽ, മുസ്ലിങ്ങളായിട്ട് ആകെ ഈ ആയത്തൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഉള്ളത് ഏതാനും ആയിരങ്ങൾ ഉണ്ടാകും. മദീനയിൽ ലോകത്ത് ആകെ മുസ്ലിങ്ങളായിട്ടുള്ളത് ഏതാനും ആയിരമാണ്. അപ്പൊ ഈ കുറച്ചാളുകൾ മാത്രം സ്വർഗത്തിൽ സത്യം അംഗീകരിച്ചവർ, ബാക്കി ലോകം മുഴുവൻ വന്നാകെ ഇവരുടെ ഈ പറയുന്ന ദീനല്ലാത്ത, അലിസ്ലാമും മദ്ദീനും അല്ലാത്ത സാധനത്തിൽ എങ്ങനെ ഇപ്പോൾ അള്ളാഹു ഇവരെ എല്ലാവരും കൂടി സൂക്ഷിക്കുക? അതിനുള്ള മറുപടിയാണ് വല്ലാഹു സരീഉൽ ഹിസാബ്, ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നതെന്ന് കണക്കാക്കാൻ വളരെ എളുപ്പം കഴിയുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. പിന്നെ രണ്ടാമതൊന്നുണ്ട്, അതെന്താന്ന് വെച്ചാൽ അത് പരലോകത്ത് ചെന്നിട്ടല്ലേ ഹിസാബൊക്കെ, അതിനൊക്കെ ഇനി കാലം എത്രയുണ്ട്? അതൊന്നുമല്ല, അതിനൊക്കെ ഒരുപാട് കാലം ഇനി കഴിയാനുണ്ട്. എന്നിട്ട് ആയിരക്കണക്കിന് കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് ലോകാവസാനം ഉണ്ടായിട്ട് പിന്നെ ആയിരക്കണക്കിന് കൊല്ലങ്ങൾ കബറിൽ കിടന്നിട്ട് പിന്നെ എത്രോ കാലം അഷറിൽ നിന്നിട്ട് ഒക്കെ നടക്കാനുള്ള ശിക്ഷയെക്കുറിച്ച് ഇപ്പം തന്നെ ആശങ്കിക്കണോ? വല്ലാഹു സരീഉൽ ഹിസാബ്, അല്ലാഹു അതിവേഗം കണക്ക് നോക്കുന്നവനാണ്.
പിന്നെ ഇത്ര ആളുകളെ, ഇത്ര ആളുകളുടെ ഇത്രകാല ജീവിതത്തിലെ പ്രവർത്തനങ്ങൾ മുഴുവൻ എങ്ങനെയാണ് പരിശോധിക്കുക? അങ്ങനെ പരിശോധിച്ചിട്ടാണോ? അതല്ല സാധാരണ മെയിൻ കാര്യങ്ങൾ. ഒരാൾ എന്തായിരുന്നു ജീവിതത്തിൽ, ആ ശരി അതിനുള്ളത് സ്വർഗം, ഇങ്ങനെ കണക്കാക്കുകയാണ്? അല്ലാതെ എല്ലാ വാക്കും പ്രവൃത്തിയും മനസ്സിലിരിപ്പും മുഴുവൻ കണക്കാക്കുമോ? വല്ലാഹു സരീഉൽ ഹിസാബ്. അതൊക്കെ വളരെ ക്ഷിപ്രസാധ്യമാണ്. ഇത് പണ്ട് പറയുമ്പോൾ എന്തോ ഒരു ഭയങ്കര വർത്താനായിരുന്നു, ഇപ്പൊ നമുക്കതൊക്കെ കഴിയുന്ന നമുക്ക് തന്നെ മനസ്സിലാകുന്ന സംഗതികളാണല്ലോ. അതൊക്കെ ഒറ്റ ക്ലിക്കിൽ സാധിക്കുന്ന കാര്യങ്ങളാണ്. വലിയ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് തന്നെ ഇപ്പോൾ വിമാനം ഉണ്ടാക്കുന്ന കമ്പനിയുടെ വീഡിയോ ഉണ്ട് യൂട്യൂബിൽ. ഒരു 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 ബട്ടൺ അമർത്തിയാൽ കുറച്ച് കഴിയുമ്പോൾ വിമാനം ഓരോ, അപ്പൊ ഒന്നുമില്ല, ഒരു സാധനവുമില്ല, എല്ലാം പാർട്സുകളായി അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടേ ഉള്ളൂ. പക്ഷെ ഒരു ബട്ടൺ അമർത്തുന്നതോടുകൂടി ഓരോ യന്ത്രങ്ങളും ക്രമക്രമത്തിൽ അങ്ങ് പ്രവർത്തിച്ച് കുറച്ച് കഴിയുമ്പോൾ ഒരു വിമാനം റൺവേയിൽ കൂടി അങ്ങ് പോകും. എന്നതുപോലെ സകലം ഇത് വളരെ ഇതിനെ സമയമെടുത്ത് നടക്കുന്ന ഒരു സംഭവമാണ്, കുറെ സമയമെടുക്കും അതിന്, അത്ര പോലും ഉണ്ടാകില്ല. അള്ളാഹു തആലക്ക് മൊത്തം മാനവകുലത്തെ ഒന്നാകെ വിചാരണ ചെയ്യാൻ വളരെ കുറഞ്ഞ എഫർട്ട് ആവശ്യമുണ്ടാക്കുകയുള്ളൂ. പിന്നെ വലിയ കാലം എന്ന് പറയുന്നുണ്ട്. ആദം അലൈഹിസ്സലാമിൻ്റെ കാലത്ത് മരിച്ച ഒരാൾ ഖബറിന്ന് എഴുന്നേൽക്കുമ്പോൾ അയാളോട് ചോദിക്കും, കം ലബിസ്തും? ഖാലു ലബിസ്ന യൗമൻ നൗ ബഅല ഇല്ല അശിയത്തൻ നൗ ദുഹ, ഞങ്ങൾ രാവിലെ പോയി വൈകുന്നേരം വന്നു, അത്രേ മറുപടി ഉണ്ടാക്കുകയുള്ളൂ. അല്ലാതെ കുറേ കാലമായി, ആയിരക്കണക്കിന് കൊല്ലമായി ഞാനിങ്ങനെ വിചാരണ കാത്ത് കഴിയുകയായിരുന്നു എന്നൊന്നും അയാൾക്ക് തോന്നുകയില്ല. അതൊക്കെ അനുഭവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ പെട്ടെന്നായിരിക്കും, തൊട്ടടുത്ത് തന്നെ ഉണ്ട് എന്നൊക്കെ പറയുന്നത് പോലെ മനസ്സിലാക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. ഈ പറഞ്ഞതൊക്കെ പരിശുദ്ധ ഖുർആന്റെ ആശയങ്ങൾ തന്നെയാണ്. ഇതൊക്കെ അതിൻ്റെ വിശദീകരണമായാലും ഒരു തെറ്റുമില്ല. ഏതാണ് ഇവിടെ ഉദ്ദേശിച്ചത് എന്നത് അള്ളാഹു അഅലം. ഫഇന്നല്ലാഹ സരീഉൽ ഹിസാബ്. അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിൻ്റെ ദീൻ യഥാവിധി മനസ്സിലാക്കി അംഗീകരിച്ച് ജീവിക്കുവാനും അവൻ്റെ വിചാരണയിൽ വിജയിച്ച് സ്വർഗം ലഭിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുവാനും നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു അലിം നമ്മ فَإِنَّ وَمَفَعَنَا بِمَا عَلَّمْتَنَا رَبَّنَا زِدْنَا عِلْمًا وَفَهْمًا وَدِقَّةً وَنَظْرَةً اللَّهُمَّ اجْعَلِ الْقُرْآنَ رَبِيعَ قُلُوبِنَا وَنُورَ صُدُورِنَا وَجَلَاءَ أَحْزَانِنَا وَذَهَابَ هَمِّنَا وَغَمِّنَا رَبَّنَا تَقَبَّلْ مِنَّا إِنَّكَ أَنْتَ السَّمِيعُ الْعَلِيمُ وَتُبْ عَلَيْنَا إِنَّكَ أَنْتَ التَّوَّابُ الرَّحِيمُ وَاغْفِرْ لَنَا يَا غَافِرَ الذُّنُوبِ صَلَّى اللَّهُ عَلَى مُحَمَّدٍ وَعَلَى آلِهِ وَصَحْبِهِ وَسَلَّمَ وَالْحَمْدُ لِلَّهِ رَبِّ الْعَالَمِينَ.